ലോകത്തിന്നുവരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. നീ വേഗം കാണിക്കേ, എന്നാ കണ്ടോ. ഈ നാറി എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം. എന്റെ പൊന്നു മക്കളെ, ഇവന്റെ വീട്ടില് ഫോട്ടോഷോപ്പ് നല്ല വെളിച്ചെണ്ണ വാങ്ങാൻ പോലെ നീ വന്നു നാട്ടുകാരാ കഴിഞ്ഞാ അതിനേക്കാളും വലിയ അപമാനം പറയണ്ടാവില്ല. ഇരിക്കാനും അദ്ദേഹം തയ്യാറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഫോട്ടോ ജനിക്കാണ്. എന്താണ് ഈ ഫോട്ടോ എടുക്കാൻ മാത്രം ജനിച്ചവരെ ഒന്ന് ചിരിച്ച ഒറ്റ ഫോട്ടോയിൽ കിട്ടൂലെ മിസ്റ്റർ. അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഒന്ന് പുഞ്ചിരിക്കൂ. അവൻ ആളെങ്ങനെ മച്ചനെ പണ്ടി ബദൂരി ഉണ്ടല്ലോ, നക്ഷത്രാമനെ തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. തോട്ടിൽ അവനെ പെയിന്റ് അടിച്ചോണ്ടല്ലോ പന്നി. അന്ന് ഞാൻ തലക്കെട്ടടിച്ച് പറഞ്ഞോട്ടാണ് അവൻ. എന്നെ മനസ്സിലായി എന്ന് തോന്നുന്നു. കണ്ട ഞാൻ ലക്ഷണം കണ്ട. ഞാനല്ല പനി പോക്കറ്റ് അടിക്കാരൻ. ഫോട്ടോ ഞാൻ വിചാരിച്ചതുപോലെ മോശമായിട്ടില്ല. റെഡി ആയോ? റെഡി. എന്തോന്നടാ ഇതൊക്കെ? ഇവന്റെ ഡീലിംഗേ ശരിയല്ല. നീ അവന്റെ കോലം ഒന്ന് നോക്കി. ഈത്ത ഒലിക്കാൻ വേണ്ടി ചാല് വെട്ടി ഒരു താടിയും കണ്ണി കൊള്ളാനുള്ള പിരിത്തും ഉണ്ടെന്ന് പറഞ്ഞൊരു വെട്ടു അവന്റെ ചുമല കണ്ണാടിയും. ഇവനെ ഇവിടെ അല്ലേ നിർത്തണ്ടേ? വല്ല കാളപ്പൂരിനെ കൊണ്ടേ നിർത്തണ്ടേ? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ണാക്കനെ? ഒരെണ്ണം കൊടുക്കട്ടെ സാർ. കൊല്ലാൻ വരുന്ന ധൈര്യം ഉണ്ടെങ്കിൽ പിടി. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു, അതും ഇല്ലാതായി. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 111 സ്ഥാനത്തായിരുന്നു 2014 ഇന്ത്യ. ഇപ്പോ 139 സ്ഥാനത്താണ്. ഡെമോക്രസി ഇൻഡെക്സിൽ 33 സ്ഥാനത്തായിരുന്നു ഇന്ത്യ 2014, ഇപ്പോൾ 53 സ്ഥാനത്താണ്. പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ 140 സ്ഥാനത്തായിരുന്നു ഇന്ത്യ 2014, ഇപ്പോൾ 142 സ്ഥാനത്താണ്. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ 114 സ്ഥാനത്തുണ്ടായിരുന്നു ഇന്ത്യ, ഇപ്പോൾ 140 സ്ഥാനത്താണ്. നമ്മുടെ പ്ലാൻ പറ. നമ്മുടെ നാടപകടത്തിലാണ്. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്. അവർ ചെറിയ ടീമല്ല, ഇതിലാൻ ടീമാണ്. എന്തായാലും കർഷക പ്രക്ഷോഭത്തിന് മുന്നിൽ സർക്കാർ മുട്ടുമടക്കിയിരിക്കുന്നു. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, ഇനി ഇവനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 നിന്ന് എല്ലാ പാർലമെന്റ് സീറ്റിലും ഇടതുപക്ഷത്തെ ജയിപ്പിക്കണം. അതുവഴിയാണ് ബി ജെ പിയെ പുറത്താക്കാൻ സാധിക്കുന്നത്.